ചെറുതോണി ടൗൺ പഴയ പാലവും പരിസരവും കാൽനടയാത്ര സാധ്യമാകാത്ത വിധം മലമൂത്ര വിസർജ്യങ്ങൾ കൊണ്ട് വൃത്തികേടായ നിലയിൽ സ്ത്രീകളും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ നടന്നു വരുന്ന വഴിയിൽ പരസ്യമായി നിന്ന് ആളുകൾ മൂത്രമൊഴിക്കുന്നത് മൂലം ഇതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. പ്രളയത്തെ അതിജീവിച്ച ചെറുതോണിപ്പാലത്തിലൂടെ ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ടൗണിലേക്ക് കടന്നു വരുന്നത്. ചെറുതോണി ആറിനു കുറുകെ പുതിയ പാലം നിർമ്മിച്ചതോടെ പഴയ പാലം പലർക്കും ചരിത്രമായി മാറിയെങ്കിലും ചെറുതോണിയെ ആശ്രയിച്ചു കഴിയുന്ന ഗാന്ധിനഗർ നിവാസികൾക്ക് ടൗണിലേക്ക് കടന്നു വരുവാൻ ഈ പാലമാണ് ഏക ആശ്രയം. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും മറ്റ് യാത്രക്കാരുമെല്ലാം പരസ്യമായി നിന്ന് പുതിയ പാലത്തിന്റെ കെട്ടിലേക്ക് ഉൾപ്പെടെ മൂത്രമൊഴിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാം, നിറഞ്ഞു നിന്ന ആൾക്കാർ യാതൊരു പരിസരബോധം ഇല്ലാതെ നിന്ന് മൂത്രമൊഴിച്ച് നമുക്ക് വളരെയേറെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരവസരമാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭീകരമായിട്ട് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഇതിനകത്ത് വേണ്ടപ്പെട്ട ഉദ്ദേശമാണ് പറയാൻ പറ്റുന്നത്. പഞ്ചായത്തിന്റെ ശൗചാലയം പുതിയ പാലത്തിന്റെ സമീപമായി ഉണ്ട്. ഈ ശൗചാലയത്തിൽ പോകാൻ മെനക്കെടാതെയാണ് പലരും ഇത്തരത്തിൽ പഴയ പാലത്തിലെ ഇടവഴികളിൽ മൂത്രശങ്ക തീർക്കുന്ന. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രവണതയ്ക്ക് തടയിടണമെന്നാണ് ഗാന്ധിനഗർ നിവാസികളുടെ ആവശ്യം. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.